യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരു ഒരു ചെറിയ ഒരു പടമാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവനോട് പ്രിയമുണ്ട്, കൊതിയുണ്ട്. ലോകം മാറി, അതിന്റെ ഒപ്പം കോലവും. ട്രാഫിക് സിഗ്നൽസ്, റോഡ് സിഗ്നൽസ് മാനിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഹെൽമെറ്റ് ധരിക്കുക. ഈ സിനിമ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്, കുറച്ച് നിയമങ്ങൾ മനസ്സിലാക്കി തരുന്നതാണ്. റെഡ് സിഗ്നലിൽ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും കാണുക ആൻഡ് ഫോളോ ദാറ്റ്. അമ്മേ, ബൈക്കിന്റെ ചാവി കാണുന്നില്ല, എടുത്തായിരുന്നോ? അത് അവിടെ എങ്ങാനും കാണും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, കഴിച്ചിട്ട് പോമോനെ. ഈ വാർത്ത ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ വായിക്കാൻ സമയമല്ല അച്ഛാ, ബിസിയാ. ഇത് കേട്ടാ, അവിടെ ഇത് വായിച്ച് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. അച്ഛാ വായിച്ചില്ലേ? ഇതാണോ കാര്യം? റെഡ് സിഗ്നൽ അവഗണിച്ച് മുന്നോട്ട് പാഞ്ഞ സംഘത്തിന്റെ ബൈക്ക് മറ്റൊരു സ്കൂട്ടറിലിടിച്ച് രണ്ട് കുട്ടികൾ മരിച്ചു. അമ്മ ഗുരുതരാവസ്ഥയിൽ. അച്ഛന് രാവിലെ വേറെ പണിയൊന്നുമില്ലേ? ഓരോന്നും പറഞ്ഞോണ്ട് വരും. പത്രത്തിൽ കാണുന്ന ബൈക്കിന്റെ ഒരു രജിസ്റ്റർ നമ്പർ മതി ഇന്നൊക്കെ പൊക്കാൻ. കൊലക്കുറ്റത്തിന് ആ സമാധാനം പറയണ്ട, കാത്തിരുന്നോ, പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. വയസ്സുകാലത്ത് എന്നെ ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അടങ്ങുമല്ലേ? പോലീസ് ഇവിടെ എത്തുകയില്ല, ആരും തിരിച്ചറിയയില്ല. ഈ അച്ഛന് ഇത് എന്നറിഞ്ഞിട്ടാ? ഞങ്ങളുടെ ബൈക്കിലെ രജിസ്റ്റർ നമ്പർ ഫേക്കാ. ഈ കാണുന്ന ഒറിജിനൽ നമ്പർ. ഹൈടെക് യുവ അച്ഛനായിട്ട് വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നോ? ആഹാ, ചാവി അച്ഛൻ്റെ കയ്യിലായിരുന്നു. ഇങ്ങി തന്നേക്കച്ച. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ലാലുവിൻ്റെ അടുക്കെ പോണം. അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തുകയും വേണം. നിങ്ങൾ എന്താ മനുഷ്യ കാണിക്കുന്നേ? അവൻ പോയിക്കോട്ടെ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. വെമ്മാര് കാരണം രണ്ട് കുട്ടികളാ കൊല്ലപ്പെട്ടത്. സി ക്യാമറ ദൃശ്യങ്ങളാണ് പത്രത്തിൽ വന്നത്. നീ കാത്തിരുന്നോ, നമുക്ക് ഒരുമിച്ച് അഴിയണ്ണ. പിന്നെ
നീ കാരണം മാത്രമായി ഇവൻ വിഷളായത്. ഇനി എല്ലാ കുറ്റവും എന്റെ തലയിൽ കെട്ടിവെക്കാലോ, അതാണല്ലോ പതിവ്. സംഭവം നടക്കുമ്പോൾ ഓഫീസിലെ സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാ ഈ സംഭവത്തിന് ലിവന്മാരാണെന്ന് മനസ്സിലാവുന്നത്. ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്റെ ദൈവമേ. എന്തുണ്ടായാലും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആ കീയം കൊടുത്തേക്കണ്ട. വാങ്ങിക്കൊടുക്കാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാ എന്റെ ആങ്ങളോട് പറഞ്ഞ് ഏറ്റവും കൂടിയ ബൈക്ക് വാങ്ങിക്കൊടുത്തത്. വാ വന്ന് കാത്തു, ഇന്ന് കളക്ട്രേറ്റിൽ മീറ്റിംഗ് ഉള്ളതാ. ചേച്ചി ഇതാ. ചേച്ചി, അടുത്ത മാസത്തെ പാലിന്റെ കാശും കൂടെ കിട്ടിയിരുന്നെങ്കിൽ മോന് കോളേജിൽ ഫീസ് കൊടുക്കാമായിരുന്നു. അതിനെന്താ? എന്റെ മോന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് മാത്രം പഠിപ്പിക്കുന്നു, അല്ലാതെ കഴിയില്ല. അവന് പഠിക്കണോന്ന് ഒരേ നിർബന്ധം. പ്രകാശിന് മെറിറ്റ് കിട്ടിയതായിരുന്നു, പക്ഷെ അവന്റെ അച്ഛൻ ഒരേ നിർബന്ധം, ഏറ്റവും വലിയ കോളേജിൽ തന്നെ മോൻ പഠിക്കണമെന്ന്. പിന്നെ ഞാൻ എതിർത്തില്ല. മോനോടൊപ്പം പഠിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? മന്ത്രിമാരുടെയും സിനിമാ താരങ്ങളുടെയും മക്കളല്ലേ, അവരുമായിട്ടാ ചങ്ങാത്തം. ആന്റി, പ്രകാശ് ഹെൽമെറ്റ് എടുത്തില്ലേ? ഹെൽമെറ്റ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, കയ്യിൽ വളയായിട്ടല്ലേ അവൻ ഉപയോഗിക്കുന്നത്. പറഞ്ഞത് നേരാ, ബൈക്കോട്ടിന് സ്പീഡോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചോട്ടിക്കണം ശ്രദ്ധിച്ചോട്ടിക്കണമെന്ന്. അപ്പൊ അവനെ കളിയാക്കും, അത് കാരണം ഞാനിപ്പം ഒന്നും പറയാറുമില്ല. വിനീത് മോനെ, ഈ പ്രായത്തിലല്ലേ ത്രില്ല് കാണിക്കേണ്ടത്? സുമേ, വിനീതിനൊരു ബൈക്ക് വാങ്ങിക്കൊടുക്ക്, അടിച്ചു പൊളിക്കട്ടെ. ചേച്ചി, കാശ് തന്നിരുന്നെങ്കിൽ? സംസാരിച്ചു നിന്നപ്പോ അക്കാര്യം വിട്ടുപോയി, ഇപ്പൊ തരാം. എന്തിനാ മോനെ ഇനി പറയാൻ പോയത്? അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അമ്മേ, അവൻ എന്തെങ്കിലും പറ്റിയാ എനിക്ക് താങ്ങാൻ സാധിക്കോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ കൊട എടുത്തോ, ഫുഡ് എടുത്തോ. സോറി, കാര്യം ശ്രദ്ധിക്കില്ല. ഇങ്ങോട്ട് കാണിക്ക. മോളെ, ദാ എന്താ മോളെ? സുമേ, സുമേ, ചിന്നുമോൾ എന്താ വലിയ ഗൗരവത്തില്? ആ, എനിക്കറിയില്ല, മോളോട് തന്നെ ചോദിക്ക്. മോളെ, ചിന്നു ഇങ്ങ് വന്നേ. അച്ഛന്റെ പുന്നാര മോളല്ലേ. അച്ഛനോട് മിണ്ടണ്ട, ചിന്നുമോള് പിണക്ക. ഫ്രണ്ട്സ് എല്ലാം ഇന്ന് എന്നെ കളിയാക്കി. ഫ്രണ്ട്സ് കളിയാക്കിയോ? എന്തിന്? അച്ഛൻ ഇന്ന് സ്കൂളിൽ വരാന്ന് പറഞ്ഞതല്ലേ, എല്ലാ പ്രാവശ്യത്തെ പോലെ ഇന്നും പറ്റിച്ചു. എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിരുന്നു അച്ഛ എന്ന് പ്രോഗ്രസ് കാർഡ് ഉൾപ്പെടാൻ വരുന്നു, വരാതിരുന്നപ്പോ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കി. ചിന്നമോൾക്ക് എത്രമാത്രം സങ്കടം വന്നോ? നിങ്ങൾ പോകത്തില്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ ഉള്ള സമയത്ത് ഞാനെങ്കിലും പോയേനെ. അതെങ്ങനെയാ, മക്കളുടെ കാര്യത്തിൽ എപ്പോഴെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ? നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. ഒരു ദിവസം ജോലിക്ക് പോകാതിരുന്നാലുള്ള സ്ഥിതി നിനക്കറിയാവുന്നല്ലേ. മക്കളുടെ പഠിത്തം, ബാങ്കിലെ കടം, മറ്റ് ചിലവുകൾ, കൂടാതെ വേണ്ടാത്ത അസുഖങ്ങളും. ചിലപ്പോൾ ജോലി ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, തളർന്നിരുന്നു പോവും. ചിന്നുമോൾ എന്തെങ്കിലും മണ്ടത്തനം പറഞ്ഞതിന് കരയാ?
നീ അപ്പോഴത്തെ സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ. സോറി അച്ഛാ. മോള് പറഞ്ഞതുകൊണ്ടല്ല, നിന്റെ അമ്മ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഓർത്തപ്പോ ശരീരവേദന കാരണം എത്ര ദിവസം ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ടെന്ന് സുമയ്ക്കും അറിയാവുന്നതല്ലേ. കൊള്ളാം കരച്ചിൽ മത്സര. നിങ്ങൾ രണ്ടാളും കരഞ്ഞാ ചിന്നമോൾക്കും സങ്കടം വരും. വാ അമ്മേ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തോ. ഞാൻ നാളെ തീർച്ചയായും മോളെ സ്കൂളിൽ വരും. സത്യം സത്യം. എന്നെ കളിയാക്കിയ ഫ്രണ്ട്സിനോട് എല്ലായിടത്തും ഞാൻ പറയും നാളെ എൻ്റെ അച്ഛൻ വരുമെന്ന്. നല്ല അച്ഛൻ. എന്താ മോനെ ഇത്രയും താമസിച്ചേ? ഇന്ന് ട്യൂഷൻ വിടാൻ ലേറ്റ് ആയച്ചാ. അമ്മേ വിശക്കുന്നു. മോനെ ഇന്ന് വന്നേ, നീ നല്ലതുപോലെ പഠിക്കണം. നിനക്കൊരു ജോലി കിട്ടിയാലേ ഈ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. എനിക്കെല്ലാം അറിയാച്ചാ. മോനെ വന്ന് കഴിക്കേ. മോൻ പോയി വല്ലതും കഴിക്ക. ക്ലാസ് ഉണ്ട്, നീ ഒന്നൊന്ന് കേറി. ഇല്ല ഇല്ല കുഴപ്പമില്ല, വാന്നേ. അങ്ങോട്ട് വന്നാ നീ വന്ന് കേറുന്നു. നിന്റെ സൗന്ദര്യം എന്നെ മത്ത് പിടിപ്പിക്കുന്നു. വേണ്ട വേണ്ട, കാര്യം എനിക്ക് മനസ്സിലായി. നോക്കിയാ കുറ്റം, തൊട്ടാ കുറ്റം, കഷ്ടം. എന്താ ഇത് പ്രകാശ്? അതിനു മുമ്പ് പിണങ്ങിയോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എങ്കിൽ പറ. നോ നോ നോ, പ്രകാശിന് ഇപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതെ പ്രകാശേ, നാളെ കോളേജ് ഡേയാ, എനിക്ക് പാടാനൊരു മെലഡി വിത്ത് സ്ട്രോങ് ലവ് സോങ് വേണം. അതിനെന്താ, നല്ല അടിപൊളി തട്ടുവിളിപ്പ ഗാനം, ഈ പ്രേമഗായകൻ പാടിയത്. അഴകുള്ള പെണ്ണേ വാ ആടിപ്പാടാൻ വാ നെഞ്ചോട് നെഞ്ചുരുമണ്ട്. ഇത് ശരിയാവില്ല. നിനക്ക് ഈ പാട്ടിനോട് പുച്ഛം. എന്റെ സുഹൃത്ത് അടുത്ത സിനിമയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പാട്ടാ. പാട്ടോക്കെ, പക്ഷേ കോളേജിൽ പാടാൻ പറ്റില്ല. ആ ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സിനിമയിൽ ഒരു ഗാനം കേൾപ്പിക്കാം, അത് കേട്ടിട്ട് നീ അഭിപ്രായം പറ. എന്നഴകേ എന്നഴകേ എൻ ശാലിനി, എന്നഴകേ എന്നഴകേ എൻ ശാലിനി, എൻ കനവിലെ അപ്സരസേ നിന്നഗരങ്ങളിലോ ഒരു ചെറുവണ്ടായി ഞാൻ വരും. എന്നഴകേ എന്നഴകേ എൻ ശാലിനി, എന്നഴകേ എന്നഴകേ എൻ ശാലിനി, എൻ കനവിലെ അപ്സരസേ നിന്നധരങ്ങളിലൂറും തേൻമുഖരാ ഒരു ചെറുവണ്ടായി ഞാൻ വരും.
എന്നഴകേ ശാലിനി. തൊട്ടാൽ തുടിക്കും നിൻ കവിളിൽ കനവിൽ, വന്നു തലോടാ എനിക്ക് മോഹം. തൊട്ടാൽ തുടിക്കും നിൻ കവിളിൽ കനവിൽ, വന്നു തലോടാ എനിക്ക് മോഹം. വശ്യമാം നിൻ പുഞ്ചിരിയിൽ ഞാനല്ലാതായി മാറും നിമിഷം നിമിഷം നിമിഷം. എന്നഴകേ എന്നഴകേ എന്നശാലിനി, എന്നഴകേ എന്നഴകേ എന്നശാലിനി. കരസ്പർശത്താൽ നിൻ ജീവനിൻ തനുവിൽ, ഉളകിതയാകും നേരം. എൻ കരസ്പർശത്താൽ നിൻ ജീവനിൻ തനുവിൽ, ഉളകിതയാകും ആ നേരം. എൻ സ്വപ്ന സാഫല്യം നേടി ഞാൻ നിന്നിൽ അലിഞ്ഞു ചേരും നിമിഷം നിമിഷം നിമിഷം. എന്നഴകേ എന്നഴകേ എന്നശാലിനി, എന്നഴകേ എന്നഴകേ എന്നശാലിനി. എൻ കനവിലെ അപ്സരസേ നിന്നധരങ്ങളിലൂറും തേൻമുഖര, ഒരു ചെറുവണ്ടായി ഞാൻ വരും. എന്നഴകേ എന്നഴകേ എന്നശാലിനി, എന്നഴകേ എന്നഴകേ എന്നശാലിനി. സ്കൂളിലേക്ക് ഞാൻ ചെല്ലണമെന്ന് മോൾക്ക് ഒരേ നിർബന്ധം, അതും ക്ലിയർ ഷേവായ വരാവുന്നു. എന്റെ പ്രോഗ്രസ് കാർഡ് സഞ്ജയൻ അങ്കിൾ. അതെ മാതെ, മോൾക്ക് ഒരേ നിർബന്ധം, ഞാൻ ചെന്നേ മതിയാവുന്നു. ഞാനാ പോവുക പതിവ്. മോളോടുള്ള സ്നേഹം കൂടിയപ്പോ അച്ഛൻ തന്നെ സ്കൂളിൽ പോകുന്ന ഏറ്റു. മാധവടിനെ അറിയാലോ ചിന്നു മോളുടെ സ്വഭാവം. ഇന്നലെ ജോലി കഴിഞ്ഞെത്തിയപ്പോ ഒരു പുകിലായിരുന്നു മാധവ. ഞാൻ എന്തൊക്കെയോ അച്ഛനോട് പറഞ്ഞു. അച്ഛന് സങ്കടം വന്നു. അച്ഛന് സങ്കടം വന്നപ്പോ അമ്മയും കരഞ്ഞു, പിന്നെ ഞാനും കരഞ്ഞു. അങ്ങനെ കൂട്ടക്കരച്ചിലായി. എന്തായാലും ചിന്നു മോക്ക് അച്ഛനെ സ്കൂളിൽ കൊണ്ടുപോകാനായല്ലോ. എടുക്കി ചേട്ടൻ ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു. ആശുപത്രി കാണിക്കാന്ന് കരുതിയ ഞാനും കൂടെ വന്നത്. ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞതാ, ഇവള് കേക്കണ്ടേ? കൊള്ളാം, എന്നാൽ ആ ഹോസ്പിറ്റലിന് മുന്നിൽ പോലും പോകത്തില്ല, അതുറപ്പാ. ഡോക്ടർമാർ ഒരുപാട് ടെസ്റ്റുകൾ എഴുതി, ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഗോപി ഇത്?
ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് നടത്തണ്ടേ? ആ വാ. ബോബി ഇങ്ങ് വന്നേ. നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാനിപ്പോൾ. ശരി, മോളങ്ങോട്ട് നിൽക്കി. ഇത് വെച്ചോ, ഡോക്ടറെ കാണണം. എല്ലാ ടെസ്റ്റുകളും ചെയ്യണം. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. ആ ഞാനും സ്കൂൾ വഴിയാ. അവരെ വിളിക്ക്, അവിടെ ഇറക്കാം. വരൂ സുമേ, വാ. മാധവൻ സ്കൂൾ വഴിയാ, നമുക്ക് അവിടെ ഇറങ്ങാം. ഈ കൊച്ചി ദൂരെ വന്നില്ലേ? നേരെ സന്ധ്യയായല്ലോ. വന്നല്ലോ. ശാലിനിയേ, ശാലിനി മോളെ, നീ കഥം തുറന്നിട്ടില്ല, അങ്ങോട്ട് പോയി. മോളെ നീ ഇരുട്ടത്തന്തി എടുക്കുക. മോളെ, ആഹാ, ഇവിടെ വന്ന് കിടക്കുവാണോ ഈ നേരത്ത്? ലൈറ്റ് പോലും ഇടാതെ എന്താ മോളെ, സുഖമില്ല? വയ്യായികയൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ കരയുന്നത്? എന്താ മോളെ, എന്ത് പറ്റി? അച്ഛ എന്നോട് ക്ഷമിക്കച്ച. ഞാനൊരു തെറ്റ് ചെയ്തച്ച. മനസ്സിലായില്ല. ഞാൻ ശ്രീകുമാർ. മാധവൻ സാറ് പുറത്തു പോകുന്നതിന് മുമ്പ് കണ്ടൊരു കാര്യം പറയണം. അതാ രാവിലെ വന്നത്. പ്രകാശിന്റെ അമ്മ അവൾ നേരത്തെ ഓഫീസിൽ പോയി. വരൂ, കാത്തിരിക്കുക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ ഗോപിയെ. ആ ഗോപി, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പലയിടത്ത് വെച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി വന്ന കാര്യം പറയാം. എൻ്റെ ജോലി ഗുമസ്തപ്പണിയാ. വളരെ പേരുകെട്ട കളരിക്കൽ തറവാട് കുടുംബക്കാരാണ്. പക്ഷെ ഇപ്പം ആ പേര് മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ മദ്യപാനം കാരണം എല്ലാം നശിച്ചു. കുറച്ച് ബാധ്യതകൾ ബാക്കി വെച്ചാണ് അച്ഛൻ പോയത്. പിന്നെ കുടുംബഭാരം മുഴുവൻ മൂത്ത സന്തതിയായ എൻ്റെ തലയിലാണ്. അല്ല, ഇതൊക്കെ എന്നോട് പറയാനുള്ള കാര്യം. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് അങ്ങ് ക്ഷമയോടെ കേൾക്കണം. എനിക്കൊരു മകളെ നൽകിയ ശേഷം എൻ്റെ ഭാര്യ ലക്ഷ്മി പോയി. അവൾ പറഞ്ഞ പ്രകാരം ശാലിനി എന്ന പേര് തന്നെ ഞാൻ അവൾക്ക് നൽകി. ഒരു കുറവും വരുത്താതെ ലാളിച്ച് തന്നെ ഞാൻ അവളെ വളർത്തി. അവൾ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ
അവളുടെ കണ്ണുകളുടെ നനവ് ഞാൻ തിരിച്ചറിഞ്ഞു. കാര്യം തിരക്കിയപ്പോൾ സാറിൻ്റെ മകനുമായി പ്രകാശനുമായി എൻ്റെ മോൾ ശാലിന് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞത് എൻ്റെ മോളെ ഉപേക്ഷിക്കരുത്. ഞാൻ ഒത്തിരി ശകാരിച്ചു, ഒന്നും മിണ്ടിയില്ല എൻ്റെ കുട്ടി. വെളുപ്പിന് ഒന്ന് മയങ്ങിയപ്പോൾ എൻ്റെ കാലി കെട്ടിപ്പിടിച്ച് എറിയുന്ന കുട്ടിയെ ഞാൻ കണ്ടു. അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ വാ നടത്തി തരും. ആ ഉറപ്പ്. അത് മതി. ഓരോ ദിവസം കഴിയും തോറും ആദിയാണ് എനിക്ക്. അന്ന് എത്രയും വേഗം, അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചെന്ന പേര് കേൾക്കാൻ നിൽക്കാതെ ഞാനും എൻ്റെ മോൾ ശ്രീമാറെ നിൽക്ക്. ആ അച്ഛൻ്റെ മനോവേദന, അയാൾ മനസ്സിനെ ശപിച്ചാൽ എല്ലാം ഭസ്മാവും. ഞാൻ എന്താടാ ചെയ്യുന്നത്? നീ പലപ്പോഴും പറയാറില്ല പ്രകാശിനോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന്. ഇതേപോലുള്ള കുരുത്തക്കേടുകൾ കാണിച്ചാൽ ഞാൻ എങ്ങനെയാടാ സ്നേഹത്തോടെ പെരുമാറുന്നത്? നീ വിഷമിക്കണ്ട, പ്രകാശനോട് ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കാതിരിക്കില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ സമയം വൈകിട്ട്. ശരി. ഒത്തിരി നേരമായല്ലോ, ആരാ പ്രതീക്ഷ നിൽക്കുന്നത്? അത് ഒരു ഫ്രണ്ടിനെയാ. ഓ, മാധവൻ സാറിന്റെ മകൻ പ്രകാശനെ ആയിരിക്കും. ഒരു അധ്യാപന നിലയിൽ പറയാൻ പാടില്ലെന്നറിയാം, എന്നാലും പറയുകയാണ്. ചാലിനിക്ക് പ്രകാശനോടുള്ള ഇഷ്ടം സിൻസിയറാണെന്ന് എനിക്കറിയാം, എന്നാൽ അവൻ അങ്ങനല്ല. സൂക്ഷിച്ചാൽ ശാലിനിക്ക് നല്ലത്. അവരൊക്കെ വലിയ ആളുകളാണ്. അമ്മയില്ലാത്ത നിന്നെ ശ്രീകുമാർ എങ്ങനെയാ വളർത്തുന്നതെന്ന് അറിയാമല്ലോ. നിനക്ക് വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കുന്നത്. സാറ് പറഞ്ഞു വരുന്നത്, നിങ്ങൾ രണ്ടാളെയും പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇനിയും നീ അവനെക്കുറിച്ച് അറിഞ്ഞില്ല എങ്കിൽ ഭാവി തകരാറിലാകും. എനിക്ക് വളരെ മുമ്പ് തന്നെ അവനെ അവൻ്റെ കുടുംബത്തെ അറിയാം. മാധവൻ എൻ്റെ സുഹൃത്താണ്. മാധവൻ്റെ സ്വഭാവം അല്ല അവൻ്റേത്. അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം മടുക്കുമ്പോൾ അവൻ പുതിയൊരെണ്ണം വാങ്ങും. അതേ സ്വഭാവമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ശാലിനിക്ക് മനസ്സിലായല്ലോ. എനിക്ക് പ്രകാശിനെ നല്ലപോലെ അറിയാം സാർ. സാറ് കരുതുന്ന പോലെ ഒരാളല്ല പ്രകാശ്. നീ അറിയുന്ന പ്രകാശ് അല്ല അവൻ. ആരെയും വകവയ്ക്കാത്ത ഒരു സെൽഫിഷ് മൈൻഡാണ് അവന്. നീ അറിയുന്ന പ്രകാശിന് വേറെയും പല പെൺകുട്ടികളുമായും ബന്ധമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഈ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റുഡൻസിനും അറിയാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലാലു പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ നിന്നെ പോലെ അവന്റെ മറ്റൊരിര നന്ദിനിയാണ്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി ശാലിനി ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യാം. വെറുതെ ജീവിതം നശിപ്പിക്കാം. പ്രകാശ് വന്നില്ലല്ലേ? അവനിപ്പോ ശാലിനി കണ്ണൻ എവിടെയാ സമയം? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും നിന്നോട് സഹായം ചോദിച്ചു ഞാൻ വരില്ല. പിന്നെ ഇങ്ങനൊരു ഇൻഫർമേഷൻ എനിക്കും മാഷിനും തന്നതിൽ നന്ദി. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. ഞാൻ നോക്കിക്കോളാം. അപ്പോഴേ നിന്നെ പോലുള്ളവര് പഠിക്കൂ. Mm-hmm.
പ്രകാശ് നന്നായി പെർഫോം ചെയ്തു, കൊള്ളാം. ഇത്രയും മതിമറന്ന് അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നോട് എന്താ പറഞ്ഞത്? ശരിയാവില്ല, അഭിനയിക്കാൻ അറിയില്ല. നിന്നിലെ കലാകാരൻ ഉണർന്നു. ഈ ഷോർട്ട് ഫിലിം ഒന്ന് റിലീസ് ആവട്ടെ, പിന്നെ പ്രകാശനെ പിടിച്ചാ കിട്ടത്തില്ല. ഡോ മണി, ഞാൻ സ്റ്റുഡിയോയിലുണ്ടാവും. ഹാർഡ് ഡിസ്കുമായി വേഗം എത്തണം. സാറേ പോവല്ലേ? കാശ് കൊടുക്കാത്തോണ്ട് അവര് ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നുള്ള കാര്യം സംശയമാ? അതൊക്കെ കൊടുക്കാടോ.
സോറി സോറി, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ മറന്നു. സാറേ ആർട്ടിസ്റ്റിന്റെ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. മണി എന്റെ കൂടെ ഒന്ന് വന്നേ. സാർ സാർ സാർ, ഇന്ന് തന്നെ എല്ലാ ക്യാഷും തരാന്നല്ലേ സാർ നേരത്തെ പറഞ്ഞേ? തരില്ല എന്ന് ആരും പറഞ്ഞില്ലല്ലോ, അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യ്. ആരാട് സാറേ? അതെ പെൺകുട്ടിനെ സെറ്റ് ചെയ്തോ. ക്യാഷ്ക്കാൻ പോയിട്ട് സാറേ ഇല്ലേ? ശാലിനി ആയിരിക്കും. ശാലിനി 17 തവണ വിളിച്ചിരിക്കുന്നു. നന്ദിനി 11 തവണ. നന്ദിനി ഓക്കെ, ശാലിനി ഇനി ചോദ്യങ്ങളായി വിസ്തരിക്കലായി. ശല്യം ഇതാരാടാ? ഞങ്ങളുടെ ലിസ്റ്റ് പെടാത്ത വേറെ കക്ഷികളുണ്ടോ നിനക്ക്? ശാലിനിയാടാ. ശാലിനിക്ക് ഈ നമ്പർ എങ്ങനെ കിട്ടി? ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല, ഞാൻ പോവാ. ഓക്കേടാ, ശരി. ഭാഗ്യവാൻ, ജനിച്ച പ്രകാശനെ പോലെ ജനിക്കണം. നിന്റെ പ്രായമാണ് ഇത് പറയിച്ചത്. നിങ്ങളിപ്പോ കാണുന്ന അല്ല ജീവിതം. നിന്റെ പെങ്ങളോട് പ്രകാശിത കാണിച്ചിരുന്നെങ്കിൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും? എന്നാ എന്റെ കയ്യിൽ നിന്ന് അവൻ മേടിക്കും. അപ്പോ നിന്റെ പെങ്ങളെ ചീറ്റ് ചെയ്താ നിനക്ക് വേദനിക്കും. അതുപോലെയാണ് ശാലിനിയും മറ്റു പെൺകുട്ടികളും എന്നും നീ ഓർക്കണം. ലാലുവിനെ വട്ടളക്കാൻ ഞാൻ വെറുതെ ഒരു കാച്ചു കാച്ചിതല്ലേ. അവൻ മാഷിനോട് പറഞ്ഞു. പണ്ടേ അവന് ഏഷണി പറയുന്ന സ്വഭാവമുണ്ട്. ഞങ്ങൾ അവനിട്ടിരിക്കുന്ന പേരെ ഏഷണി ലാലു എന്നാ. പ്രകാശ് തമാശിക്കണ്ട, നമ്മുടെ വിവാഹ കാര്യം പ്രകാശിന്റെ അച്ഛനോട് പറയണം. എന്തിനാണ് ഇത്ര ധൃതി? കുറച്ചെല്ലാം അടിച്ചു പൊളിക്കാന്നേ. കല്യാണം, കുട്ടികള്, പ്രാരാബ്ധം. പ്രകാശിന് എല്ലാം തമാശയാ. ഉടനെ കല്യാണം നടന്നേ പറ്റൂ, അല്ലെങ്കിൽ എത്ര ദിവസം എന്ന് വെച്ചാ മറച്ചു വെക്കാൻ പറ്റുക? ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ വലിയ കാര്യമാണോ? ഒരു മണിക്കൂറത്തെ കാര്യമുള്ളൂ, ക്ലീൻ, മറ്റാരും അറിയില്ല, വെരി സിമ്പിൾ. പ്രകാശ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് മനസ്സിലായി. അബോഷൻ, എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനോ? എങ്ങനെ ചിന്തിക്കാൻ തോന്നി?
മാഷു പറഞ്ഞത് ശരിയാന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അതിന് ഞാൻ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. പോലെ വെറുതെ ഞാൻ ജോക്ക് പറഞ്ഞല്ലേ, ഇത്രക്ക് ഫീൽ ചെയ്തു. നമ്മുടെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കുമോ? നീ ഒരു മണ്ടി തന്നെ. ഞാൻ പറഞ്ഞ ജോക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. ഇന്ന് തന്നെ അച്ഛനെ അറിയിച്ച് വേണ്ടത് ചെയ്യാം. തീർച്ച, എന്താ പോരെ, സന്തോഷമായില്ലേ? കേറ്. ശാലിനി, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, അതിനുശേഷമേ മറുപടി പറയാവൂ. ഇനിയിപ്പോ വീട്ടുകാരെയൊക്കെ അറിയിച്ച് വിവാഹം നടക്കാൻ മാസങ്ങളോളം ആവും. അതിനിടയിൽ പ്രഗ്നന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിന്, അല്ല എന്റെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല. അതുകൊണ്ട് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, പ്രകാശിന്റെ അച്ഛനോട് വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ശാലിനി, പ്രാക്ടിക്കലായി ചിന്തിക്ക്. ഇക്കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ തെറ്റുകാരാ. പ്രകാശിനെ ഞാൻ വിശ്വസിച്ചത് എന്റെ തെറ്റ്. നീ എന്നെയല്ല, എന്റെ കാശിനെയാണ് വിശ്വസിച്ചത്. 90% പെൺകുട്ടികളുടെയും സ്വഭാവം ഇത് തന്നെ. അതിനാലാണ് ഞാൻ പറഞ്ഞത് ഇലക്കും മുള്ളിന് കേടില്ലാതെ പ്രശ്നം സോൾവ് ചെയ്യാന്ന്. നിക്ക്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാനും നിന്റെ പക്ഷം തന്നെ. ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഒരു ഹമ്പുണ്ടെന്ന് അറിയാൻ കഴിയില്ല. അടുത്ത് വരുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും. PWD ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഹമ്പിലും കാൽനട യാത്രക്കാർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ആവശ്യമുള്ളിടത്ത് സീബ്ര ലൈൻ ഇടേണ്ടതാണ്. ഇത് നിർബന്ധമാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് പറയാം സാർ, പക്ഷെ ഒന്നും നടക്കില്ല. റോഡ് പണി നടക്കുമ്പോൾ കാൽനട യാത്രക്കാർ പോകുന്നിടത്ത് സീബ്ര ലൈൻ ഇടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നാട്ടുകാർ ശ്രദ്ധിക്കണം. ഈ പോകുന്നതിൽ എത്ര പേര് ഹെൽമെറ്റ് തലേ വെച്ചിട്ടുണ്ട്, കയ്യിൽ തൂക്കിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്? നിയമങ്ങൾ നമ്മുടെ രക്ഷയ്ക്കാണെന്ന് നാം മനസ്സിലാക്കണം. മാസ്റ്റർ, നിങ്ങൾ കണ്ടോ പേര് വെട്ട സുഖം? നിങ്ങളുടെ പേര് പറഞ്ഞേ. എൻ്റെ പേര് ദിലീപ്. നിങ്ങളുടെ പേരോട് പറ. സേവ്യ. എന്ത് പറ്റി ശ്രീമാറ്? മോക്കെന്തോ അപകടം പറ്റിയെന്ന് അറിഞ്ഞു. ആശുപത്രി ഞാനും കൂടെ വരാം. ആ വേഗം. എന്തോ അതോ ഓ
മണി, പ്രകാശിന്റെ കാശ് കാണും. ആ നടിക്ക് കുറച്ച് കാശ് കൊടുക്കാൻ പറഞ്ഞേ. നിന്റെ ഫ്രണ്ടല്ലേ അവൻ? ഹലോ, പ്രകാശല്ലേ? നിന്നോട് അഭിനയിച്ച കുട്ടി ഇവിടം വിട്ട് പോയിട്ടില്ല. കുറച്ച് കാശ് അറിഞ്ഞത് കൊടുക്ക്. ശരി, നാളെ കാണാം. ഡയറക്ടറെയും കൺട്രോളറെയും കണ്ടിട്ട് വേണ്ടേ? അവര് മുങ്ങിയില്ലേ? ഞാൻ എങ്ങനെ നാട്ടിൽ പോവും? ട്രെയിൻ ടിക്കറ്റിന്റെ കാശെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. മയൂരി വിഷമിക്കണ്ട, എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. ഇന്നിവിടെ താമസിച്ചിട്ട് വെളുപ്പിന് പോകണമെന്ന് മാത്രം. എന്താ? നീ കരുതുന്ന ആളല്ല ഞാൻ. പ്ലീസ്. ഒരു ശീലാവതി, നിന്നെ പോലുള്ളവരെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു. സഹകരിച്ചാൽ കൈ നിറയെ കാശുമായി വെളുപ്പിന് ഫ്രഷായി യാത്ര തിരിക്കാം. അല്ലെങ്കിൽ മൽപ്പിടുത്തമായി പിടിവലിയായി. എന്തിനാ വെറുതെ? തന്നെയാ ഞാൻ ഈ സിനിമ ഫീൽഡിൽ വന്നത്. തൊട്ട് അഭിനയിച്ചപ്പോ നീ വിചാരിച്ചു മയൂരി ചീത്തയാണെന്ന്. അത് അഭിനയം. കൊള്ളാം, എന്റെ അഭിനയം കലക്കി. സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയാൽ പിന്നെ എന്തു ആവാല്ലോ? കൈ നിറയെ പണം, പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അങ്കിൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, പ്രകാശാണ് എന്നെ. ഉച്ച കഴിഞ്ഞപ്പോ ഷൂട്ട് കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് വീട്ടിൽ തങ്ങിയത്? ഇതിനോടൊക്കെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമല്ല, പോലീസിൽ ഏൽപ്പിക്കുകയുണ്ട്. അവരങ്ങ് ചോദിച്ചു. ഞാൻ പറയുന്നത് കേൾക്കൂ അങ്കിൾ. മാധവ, അവക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമുക്ക് കേൾക്കാം, കേട്ടിട്ട് മതി. എന്തായാലും പ്രകാശിന്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാധവനെയും കൂട്ടി എനിക്ക് എത്താൻ സാധിച്ചു. അച്ഛന്റെ മരണം അമ്മയെ തളർത്തി, ഒരു വലിയ രോഗിയാക്കി മാറ്റി. കുടുംബഭാരങ്ങളെല്ലാം മൂത്തവളായ എന്റെ തലയിലായി. എല്ലാം ഒരുമിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതിയതാ. പക്ഷേ 10ാം ക്ലാസ്സിൽ പ്രതീക്ഷയോടെ പഠിക്കുന്ന എന്റെ അനുജത്തിയെയും, +2 കഴിഞ്ഞൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന അനുജനെയും കൊല്ലാൻ എനിക്ക് മനസ്സ് വന്നില്ല. പിന്നെ ജീവിക്കണം എന്നുള്ള വാശി കൂടി പല ജോലികളും ചെയ്തു അവസാനം ഈ സിനിമാ മേഖലയിലെത്തി. പക്ഷേ ഈ മയൂരി ഇതുവരെ ചീത്തയായിട്ടില്ല അങ്കിൾ, അതിന് തയ്യാറാവുകയുമില്ല. വർക്ക് തീർന്നപ്പോ കാശ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയവര് പിന്നെ വന്നില്ല. അവരെ കാത്തിരുന്നപ്പോഴാണ് ഈ പ്രകാശ് ഇവിടേക്ക് വന്നത്. മോള് വിഷമിക്കുന്നു, യാതൊരച്ഛനും ഉണ്ടാവുന്ന ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഗോപി എന്നോട് പ്രകാശ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആകെ തകർന്നു. 3 ദിവസമായി മോളെ അവൻ വീട്ടിൽ വന്നിട്ട്. സിനിമാക്കാർ മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, മോളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മോൾ ഒരു പ്രലോഭനങ്ങളിലും വരും. ഗോപി എന്നെയും കൂട്ടി ഈ സമയത്ത് ഇവിടെ എത്താറുണ്ടെങ്കിൽ നീയും നാളെ ഒരു വാർത്തയായ എല്ലാവർക്കും ആഘോഷിക്കാം. ഇത്
ഗോപി മജൂരി റെയിൽവേ സ്റ്റേഷനിലാക്കിട്ട്. അപ്പൊ മാധവ് വരുന്നില്ലേ? ഇല്ല, ഞാൻ പ്രകാശനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. വേണ്ട മോളെ, ഇനിയും നമ്മൾ എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടും. അപ്പോൾ നീ അറിയപ്പെടുന്ന വലിയൊരു താരമായിരിക്കും. അന്നും പറയുവാൻ ധാരാളം വിശേഷങ്ങളൊക്കെ വേണ്ടേ? ആ ശരി ശരി, പോയോ. ഇതിവിടെ ഇരിക്കുന്നതുകൊണ്ട് നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. അച്ഛാ, അത് നിന്നെപ്പോലുള്ള കാരണമാ സിനിമാ ലോകത്ത് ചീത്തപ്പേര് വരുന്നത്. അച്ഛാ, ഞാൻ ഡയറക്ടർ തന്ന കാശ് കൊടുക്കാൻ വന്നതാ. അല്ലാതെ അച്ഛൻ അറിയില്ല ഞാനിങ്ങനെ. ഞാൻ കണ്ടു നിന്റെ കാശ് കൊടുപ്പ്. നിനക്ക് ശാലിനി അറിയാമോ? ഏത് ശാലിനി? എനിക്കൊരിക്കലും അറിഞ്ഞൂടാ. എന്റെ അമ്മയുടെ അമിതമായ ലാളിനെയാണ് നീ ഈ രീതിയിൽ എത്തിയത്. വീട്ടിലേക്ക് പോടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. എന്താ, എല്ലാരും വളരെ സീരിയസ് ആണല്ലോ. ശാലിനിയുടെ കാര്യം പറയായിരുന്നു സർ. അതെ, ഞാനും നല്ലതുപോലെ ഉപദേശിച്ചു. കേൾക്കണ്ടേ? അതെങ്ങനെയാ, എല്ലാരും പുളിങ്കൊമ്പത്തല്ലേ പിടിക്കൂ? അത് വിടാനാകുമോ? പക്ഷേ ശ്രീകുമാറിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. അമ്മ മരിച്ച പെൺകുട്ടിയെ തന്റെ ഉള്ളംകൈയിലിട്ടല്ലേ വളർത്തിയത്. ഈ കുട്ടികൾ എന്തേ മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാത്ത? ആ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. ആ, ഇന്ന് നമുക്ക് ലോകമാകമനം ചർച്ച ചെയ്യപ്പെടുന്ന പരിസ്ഥിതി പ്രശ്നത്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നാം എല്ലാം നല്ല ബോധവാന്മാരായിരിക്കണം. മണ്ണും വെള്ളവും വായുവുമെല്ലാം ഇന്ന് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ കുട്ടികളാണ് ഇതിനെതിരെ മുൻകൈ എടുത്തുകൊണ്ട് വരും തലമുറയെ രക്ഷിക്കേണ്ടത്. എടാ പ്രകാശ, നിർത്ത്. നിന്നെ എവിടെ എല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? നീ എവിടെയായിരുന്നു? നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താടാ പറഞ്ഞു തുലക്കി? എന്താ? ഒരു സീക്രട്ട് മാറ്ററാടാ. അന്ന് റെഡ് സിഗ്നൽ അവഗണിച്ച് ബെറ്റ് വെച്ച് പോയപ്പോൾ അപകടം പറ്റിയത് ആർക്കാണെന്ന് അറിയാമോ? അത് നീ അന്വേഷിച്ചോ? ഇത് പറയാനാണോ അവിടുന്ന് ഇവിടെ വരെ കൂട്ടിക്കൊണ്ടുവന്നത്? എടാ, നാം കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അത് റീവൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല, നിനക്കറിയാലോ. ഇത് റീവൈൻഡ് ചെയ്തേ പറ്റൂ. അന്നപാടം പറ്റിയത് നമ്മുടെ ബിജുവിന്റെ പെങ്ങൾക്കും കുട്ടികൾക്കും ആടാ. ബിജുവിന്റെ പെങ്ങൾക്കും കുട്ടികൾക്കും? അതേ പ്രകാശേ, മറ്റാർക്കും ഇത് അറിയില്ലല്ലോ. ലാലു ആണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ചു മുമ്പ് കണ്ട് പിരിഞ്ഞല്ലേ ഉള്ളൂ. നിന്നോട് പറയാനേ അവനൊരു മടി. സുഹൃത്തിന്റെ പെങ്ങളും കുട്ടികളും അല്ലേ? പിന്നെ എനിക്ക് വിഷമാവുമെന്നായിരിക്കും. എടാ വിപിനെ, എന്റെ നിഘണ്ടുവിൽ അനുകമ്പ, ഭയം, സെന്റിമെന്റ്സ് എന്നിവയ്ക്ക് ഒരു സ്ഥാനവുമില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് ബിജുവിനെ കണ്ടു. സമനില തെറ്റിയ പെങ്ങളെ കാണിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ എന്റെ മനസ്സൊന്ന് പിളഞ്ഞു. നീ ഇക്കാര്യം ആരോടും പറയണ്ട. മറിച്ചയാലുള്ള കാര്യം അറിയാലോ. ഫ്രണ്ടാണെന്നൊന്നും നോക്കില്ല ഞാൻ. എന്താ കണ്ടോ, നീ ഞെട്ടി. ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ആ, ഞാനിന്ന് ലാലുവിനെയും കുട്ടി ബിജുവിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. ആ കുടുംബത്തിന്റെ വിഷമാവസ്ഥയെ പങ്കുചേരാനല്ല, അവര് വേണ്ടാത്തൊന്നും തോന്നാതിരിക്കാൻ. ശരി, കാണാം. അപ്പുപ്പാ, അപ്പുപ്പാ. ആ, എന്താ മോനെ? അപ്പുപ്പാ, അമ്മ ആന്റിക്ക് തന്നേച്ച പായസം. എന്താ പറ്റിയത്? കഴിഞ്ഞ ഏപ്രിൽ 18-ാം തീയതി വരെ
എന്റെ മോള് ബുദ്ധിക്ക് സ്ഥിരതയുള്ള കുട്ടിയായിരുന്നു. ട്രാഫിക് സിഗ്നൽ വകവയ്ക്കാതെ വന്ന ഏതോ തലതെറിച്ചവന്മാരുടെ ബൈക്കുമായി എന്റെ മോളും അവളുടെ കുഞ്ഞുങ്ങളുമായി വന്ന സ്കൂട്ടർ കൂട്ടിമുട്ടി. തൽക്ഷണം രണ്ടു കുഞ്ഞുങ്ങളും മരിച്ചു. അന്ന് മുതല് എന്റെ മോളുടെ സമനില തെറ്റി. ഇപ്പോ അവള് ഞങ്ങള് പോയിട്ട് വരാങ്ങളെ. ആ ശരി. നിങ്ങള് രണ്ടുപേരും ഇവിടെ ഇരിക്കയായിരുന്നല്ലേ. അമ്മ പറ്റിച്ചു അല്ലേ? അമ്മ എന്തെല്ലാം ഉണ്ടാക്കിന്ന് അറിയാമോ? കള്ള അമ്മ പറ്റിച്ചല്ലേ ഇവിടെ ഇരിക്കണോ? പൊന്നോ അമ്മ എവിടെയെന്ന് തിരക്കി. രണ്ടാണോ ഇനി വാ. മക്കൾക്ക് വിശക്കണില്ലേ? അമ്മ പാപ്പം തരട്ടോ? മക്കൾക്ക് പാപ്പം തരട്ടോ? മക്കള് പോവോ? അമ്മ പാപ്പം എടുത്തോണ്ട് വരുമ്പോ മക്കള് പോവല്ലേ? മക്കളെ അമ്മ പറ്റിക്കല്ലേ? അമ്മ പാപ്പം എടുത്തോണ്ട് തരട്ടാ. ഇവിടെ ഇരിക്കോ, ഇവിടെ തന്നെ ഇരിക്കണേ. അമ്മ പാപ്പം എടുത്തോണ്ട് ഇപ്പൊ വരാമേ. ഓടല്ലേ. ഓക്കേടാ, ഇങ്ങോട്ടോ, ഞാനിപ്പോ എത്താം. വന്ന് കേറ. ഇല്ലടാ, ഞാൻ കോളേജിൽ വിടാം. ഇല്ലടാ, ബസ് ഇപ്പൊ വരും. നീ കേറ്, കുഴപ്പമില്ല. ഞാൻ എന്തായാലും നിന്റെ കൂടെ ഇല്ല. നിന്റെ വല്ലാത്ത സ്പീഡാ. അത് ശരി, നീ കേറ്. നിന്റെ പിറകെ ഇരിക്കാൻ പേടിയാ. എന്റെ പുറകെ ഇരിക്കാൻ നിനക്ക് പേടിയോ? കഷ്ടം. വാ അവിടേക്ക്. ആ പോപ്പോ, ആ ബുക്കും പേപ്പറും കൊണ്ട് സാറിനെ കാണിക്കും. ചെല്ല് അങ്ങോട്ടേ. അല്ലേ, നീ ഹെൽമെറ്റ് വയ്ക്കാത്തത് 100 രൂപ പറ്റി അടയ്ക്കും. ഒരു ബൈക്കിൽ എത്ര പേര് കയറും? ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇട, നിന്റെ ഹെൽമെറ്റ് എവിടാ? ഹെൽമെറ്റ് പെറ്റി അടയ്ക്കണം. ആളൊന്നിന് 500 രൂപ വെച്ചാൽ 1500 രൂപ. അങ്ങോട്ട് ബൈക്ക് ഓടിക്കുമ്പോ കഴുത്തിന്റെ ഇടയിലാ മൊബൈല്. ബുക്കും പേപ്പറൊക്കെ ഉണ്ടാണ് കയ്യില്? ഉണ്ട് സാറേ. എവിടെ കാണാനാ സാറേ? മറ്റ് റെക്കോർഡ്സ് എല്ലാം ഉണ്ടോ? RC പൊല്യൂഷൻ എല്ലാം ഉണ്ടോ? ഒന്നും എടുത്തിട്ടില്ല സാർ. ഒന്നും ഇല്ലേ സാർ? ഇത് വാങ്ങണം. സിനിമയിലും സീരിയലിലും ഒക്കെ നിങ്ങളെ കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരെ കണ്ടിരിക്കും. ഇത് ഒറിജിനൽ കേരള പോലീസാ പിള്ളേരെ. ലൈസൻസും പേപ്പേഴ്സും ഒന്നും ഇല്ല സാറേ. എന്നാ ഇങ്ങോട്ട് വിട്ടേക്ക്. ചെല്ലു ചെല്ലു, സാറിന്റെ അടുത്തോട്ട് ചെല്ലു. ഹെൽമെറ്റ് വെച്ച പെമ്പിള്ളേർക്ക് അവന്മാരുടെ മോ കാണാൻ പറ്റില്ല സാറേ. എന്താടാ, പോലീസുകാർക്ക് പണിയുണ്ടാക്കാൻ ഒരുമ്പോട്ട് ഇറങ്ങിയിരിക്ക. അല്ലേലും ഞങ്ങൾക്ക് പണിയുണ്ടാക്കലാണല്ലോ നിന്റെ ഒക്കെ പരിപാടി. ഡോ സാർ, ഇവന്മാരുടെ വീട്ടിലറിയിച്ചേ. ഡേ, ഒന്നിനി ഇങ്ങോട്ട് വാ, അല്ലേ അങ്ങോട്ട് പോ. എന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഏതായാലും ഇതുവരെ വന്നല്ലേ, ഇറങ്ങി വാ. നിന്നെക്കാളും ഉണ്ടല്ലോ ഡേ ബൈക്ക്. വാ വാ, ഇറങ്ങി വാ. ആ വാ, ചെന്ന് സാറിനെ കണ്ടുനോക്ക് അവിടെ. ആ നിർത്ത് നിർത്ത് നിർത്ത്. ഇതാരുടെ PC? PC-യും കീസിയൊന്നും അല്ല സാറേ, മാർക്കറ്റിലെ മീൻ കച്ചവടക്കാരനാ. കഴിയുന്ന ചെയ്താ പോരെ. ഈ ശരീരത്തിന് യോജിച്ച ബൈക്ക് പോരായിരുന്നു? സോഡാ കുപ്പി മടപ്പും പോലെ. എന്താ സാറേ? നല്ല അനുസരണം.
എനിക്ക് ടൂ വീലർ ഒരു ഹരമാണ്. വാഹനങ്ങൾക്കിടയിലൂടെ എസ് അടിച്ച് വെട്ടിച്ച് പോവാൻ എന്ത് രസമാണെന്നോ. എനിക്കും അങ്ങനെ തന്നെ ഓടിക്കാൻ ആഗ്രഹം. എൻ്റെ പപ്പയെങ്ങാനും കണ്ട ബൈക്ക് പിന്നെ തരത്തില്ല. എൻ്റെ അമ്മ വളരെ പോസിറ്റീവാണ്. അച്ഛനാണെങ്കിൽ അമ്മയെ പേടിച്ച് ഒന്നും പറയത്തില്ല. അന്നത്തെ ആക്സിഡൻറ്റിൽ കുട്ടികൾ മരിച്ചറിഞ്ഞ് അച്ഛൻ എന്നോട് കയർത്തപ്പോൾ അമ്മയാണ് എൻ്റെ പക്ഷം നിന്ന് സംസാരിച്ചത്. എന്തായാലും പ്രകാശം ഒരു സംഭവം തന്നെ. അത് നീ പറഞ്ഞാൽ പോരല്ലോ. നാട്ടുകാരെ കൊണ്ട് പറയിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. ആ ഇതാ ഇരിക്കുന്നു ഒരുത്തൻ. ബൈക്ക് കയറാൻ അറിയത്തില്ല. കയറിയാലോ പതുക്കെ ഓടിക്കുക പതുക്കെ ഓടിക്കുക എന്ന് പറഞ്ഞോണ്ടിരിക്കും. അയ്യോ എന്നെ വിട്ടേരെ, നമുക്കേ ഒന്നും പറ്റില്ലേ. ഞാനിമേ കളിയാണ് ഈ ബൈക്ക് യാത്ര. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ കുറച്ചു കാലം കൂടി ജീവിക്കാം. നീയും വിനീതിനെ പോലെ തുടങ്ങിക്കോ. ഇവൻ ബൈക്കിൽ കയറി കഴിഞ്ഞാൽ ഒരു പിടി ഉപദേശങ്ങളാണ്. ബിജുവിൻ്റെ സിസ്റ്ററിൻ്റെ കാര്യം വളരെ കഷ്ടമായിപ്പോയി. നമ്മൾ കാരണം രണ്ട് മക്കളും നഷ്ടപ്പെട്ട അമ്മയുടെ അവസ്ഥ. എടാ നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ആരെങ്കിലും കേട്ടാലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ അകത്ത് പോകും. നിന്റെ ബൈക്കോട്ടാണ് കൂട്ടിയിടിച്ചത്. ഇല്ലടാ, മനസ്സിലാരംഗം കടന്നു വരും. എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം. എടാ അത് വിധി. നമ്മൾ കാരണക്കാരായെന്ന് മാത്രം. ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ പോവാ. തല തോർത്തട്ടെ. വെള്ളം തലയിൽ താണ പനി പിടിക്കും മക്കളെ. മക്കളെ അവിടെ നിക്കേ. അതവിടെ വയ്ക്കാൻ. മോനെ ഇത് കഴിക്കും. മോനെ മോന് വിശക്കൂലേടാ. സ്കൂളിൽ പോകുമ്പോ മോന് വിശക്കൂല. ഇത് കഴിക്കും മോനെ. അമ്മ പാപം കണ്ടില്ലെന്ന് നടിച്ചതാണ്. അവള് നിങ്ങളെ രണ്ടാളെ കാണില്ല. അവള് കഴിക്കും ചക്കരെ. അച്ഛു ഇതെടുത്ത് കഴിക്കും മോനെ. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നു തോന്നുന്നു. അവധിക്ക് വന്നുപോയ അവളുടെ ഭർത്താവിന്റെ മരണം അവളെ വല്ലാതെ തളർത്തി. മക്കൾക്ക് വേണ്ടി വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന അവൾക്ക് മക്കളുടെ അപകട മരണം വലിയൊരാഘാതമായി. അവളുടെ സമനില നഷ്ടപ്പെട്ടു. മരിച്ചുപോയ തൻ്റെ മക്കൾ ഇപ്പോഴും ജീവനോടെ കൂടെ ഉണ്ടെന്നുള്ള മിഥ്യാധാരണയിൽ അവൾ കഴിയുന്നു. രാവിലെ പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക, പ്രഭാത ഭക്ഷണം കൊടുക്കുക. സ്കൂൾ ബസ്സിൽ എല്ലാ ദിവസവും മക്കളെ കയറ്റിവിടുന്ന അവളുടെ സ്ഥിരം പതിവ്. എനിക്കിതൊക്കെ കണ്ട് സഹിക്കാനാകുന്നില്ല. അച്ഛാ നോക്ക്, അച്ഛാ ദിനേശ് കാപ്പി കുടിക്കുന്നില്ല. അച്ഛൻ വന്നിട്ട് മതിയെന്ന്. മോളകത്തേക്കല്ലേ, അച്ഛനിപ്പോ വരാം. ഗത്യന്തരമില്ലാതെ വന്നാൽ കാപ്പി കുടിക്കും. ഒരു ദിവസം എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ബസ്സപ്പം വരും. സ്കൂളിൽ പോണ്ടേ മോന്. ഇരിക്കണം. ഇവിടത്തെ മക്കളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വളരെ വൈകിയാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിന് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? മകൾക്ക് നല്ല ചികിത്സ കൊടുക്കണം. എത്ര തുക വേണമെങ്കിലും എഴുതിയെടുക്കാം. നിങ്ങൾ എന്തിനാ എന്റെ മകളെ ചികിത്സിക്കാൻ കാശ് തരുന്നത്? നിങ്ങളിത് വാങ്ങണം. എന്റെ മകന്റെ കൂട്ടുകാരന്റെ ബൈക്ക് തട്ടിയ അപകടമുണ്ടായത്. ഇപ്പൊ മനസ്സിലായി. മനസ്സാക്ഷിക്കുത്ത്. എന്റെ പേരെ കുട്ടികളുടെ ജീവന്റെ വിലയാണല്ലേ ഈ ചെക്ക്. കഴിഞ്ഞയാഴ്ച എന്റെ മോൻ ബിജുവിനെ അന്വേഷിച്ചു ഇവിടെ വന്നത് നിങ്ങളുടെ മകനാണല്ലേ. നിങ്ങളുടെ മകന്റെ അമിത വേഗതയും ട്രാഫിക് സിഗ്നൽ ലംഘനവും കാരണം ഒരു കുടുംബം തകർന്ന നാമാവശിഷ്ടമായി. തെളിവില്ല എന്ന കാരണത്താൽ നിയമത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. എടോ ഇങ്ങനെ മക്കളെ വളർത്തി മറ്റുള്ളവരെ ദുഃഖക്കയത്തിലേക്ക് തള്ളിവിടുന്ന രക്ഷിതാക്കൾ അനുഭവിക്കും, ഇഞ്ചിഞ്ചായി അനുഭവിക്കും. ഓർത്തോ.
ചോരയുടെ മണമുള്ള കാശും കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ കാണാൻ വരണ്ടെന്ന്. അയാളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നാലും ഇത് തന്നെ ആയിരിക്കും സ്ഥിതി. എന്റെ മനസ്സിന് തല്ലൊരു ആശ്വാസമായി. സത്യം തുറന്നു പറഞ്ഞല്ലോ. വാ കേറ്. ഹലോ, ബിജു ആണോ? എന്താ? അതെ, ആ ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു. ലാലു ഉണ്ടായിരുന്നു. അയ്യോ ചേട്ടാ, കാറിന്റെ ഡോർ നോക്കി തുറന്നൂടെ. ഞാനും അനിയത്തി ഇപ്പോൾ വീഴുമായിരുന്നല്ലോ. തന്നെ പോലുള്ള ശ്രദ്ധ കുറവ് കാരണം എത്ര പേര് അപകടത്തിൽപ്പെടുന്നു അറിയാവോ? നിനക്ക് ശ്രദ്ധിച്ചു വരായിരുന്നല്ലോ. ചെയ്തത് ന്യായീകരിക്കുന്നു. ഇൻഡിക്കേഷൻ ഇല്ലാതെ തിരിയുക, അലക്ഷ്യമായ ഡോർ തുറക്കുക, ഇതൊക്കെ താങ്കൾക്ക് ശരി. ഞങ്ങളെ പോലുള്ള ഒരു മണ്ടന്മാർ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ആഹാ, കൊള്ളാലോ. തന്തക്ക് വിളിച്ചിട്ട് പോവാൻ വരട്ടെ. ഏതായാലും എന്നെ മര്യാദ പഠിപ്പിച്ചിട്ട് പോയാൽ മതി. ഹാൻഡിൽ നിന്ന് കൈയെടുക്കണം, അല്ലെങ്കിൽ നീ എന്തു വിടാ. ഇതുപിടി. വേണ്ട ചേട്ടാ, നമുക്ക് പോവാ. എനിക്ക് പേടിയാവുക. നമുക്ക് കാണാം. തിരിച്ചടിച്ചിട്ട് പോടാ, പോടാ. കാറിന് മുന്നിൽ ബൈക്ക് മാറ്റ. നീ മഹേഷിനെ തല്ലു അല്ലടാ. മാധവൻ സാറിന് നല്ല പേരുണ്ടാക്കുന്ന തന്നെയാ പുറപ്പാട്. പൊയ്ക്കോ. നിന്നോടെ പോവാൻ പറഞ്ഞത്? സാറേ, അവമാന പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല. കൂടുതലൊന്നും പറയണ്ട. ട്രാഫിക് ഐലൻഡിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാലേ നിന്റെ മുഖം മാത്രമേ ഉള്ളൂ. കേസ് ചാർജ് ചെയ്തോണ്ടല്ലോ. സാർ ഒന്നും ചെയ്യില്ല. ഒരു പോലീസ്. ഇവന്റെ അമ്മ മന്ത്രിയുടെ PA ആയതാ ഇവനെത്ര ധൈര്യം. കേസ് ചാർജ് ചെയ്താലോ സാറേ? വേണ്ടടോ, പ്രൊമോഷൻ കിട്ടിയിട്ട് ആദ്യത്തെ സ്റ്റേഷനാ. ആ എന്താ ഗോപി ഇത് വഴിക്ക്? എനിക്ക് ഇവിടെ ജോലി. താമസം ഇവിടെ അടുത്താണോ? അതെ, കുറച്ച് പൊടിയരി വാങ്ങാൻ ഇറങ്ങിയതാ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് 2-3 മാസത്തോളം ആവൂല്ലേ? അതെ. എന്തായാലും കണ്ടത് നന്നായി. എന്റെ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോവാ. ഓ, പിന്നൊരിക്കലാവാ. അത് പറ്റില്ല, വന്നേ തീരും. എന്റെ വീട്ടിലൊരു വിശേഷമുണ്ട്, അത് കാണണ്ടേ? വിശേഷം? ആ അതെന്താ? വാ. അതെ, വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അത് കാണാനല്ലേ ഗോപി പോകുന്നത്, വരണം. ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ വിശേഷം. സന്തോഷമായില്ലേ? പ്രകാശ് കൊടുത്തൊരു സമ്മാനം. എന്താ ശ്രീമാറെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് തെളിച്ചു പറഞ്ഞാൽ. പ്രകാശ് ബൈക്ക് കയറ്റിക്കൊണ്ടുപോയി, ഒരു ഹമ്പ് ചാടി ഇവിടെ വീണു. Thank you.
എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ നമുക്ക് ചെയ്യാം. ശ്രീമാർ സമാധാനപ്പെട്ട ആരും ഇല്ലെന്ന് തോന്നുന്നു. വരുന്നതുവരെ നമുക്ക് എന്റെ വീട്ടിൽ ഇരിക്കാം. ശ്രീകുമാർ എപ്പോ വന്നു? ആ ഗോപിയും ഉണ്ടല്ലോ. ഒരു കാര്യമില്ലാതെ രണ്ടാളും വരില്ലെന്നറിയാം. വരൂ, അകത്തോട്ടിരിക്കാം. വേണ്ട, ഇവിടെ നിന്ന് സംസാരിക്കാം. അതെ ഗോപി, കല്യാണക്കാരിയാണെങ്കിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ? അതല്ല മാധവ, ഞാൻ ഇന്ന് ശ്രീകുമാറിന്റെ വീട്ടിൽ പോയിരുന്നു. ശാലിനിയുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അതുകൊണ്ടാ ജോലിക്ക് പോലും പോകാതെ ശ്രീകുമാറിനെ കൂട്ടി വന്നത്. ശാലിനിക്ക് എന്ത് പറ്റിടാ? പറ ഗോപി, ശാലിനിക്ക് എന്ത് പറ്റി? പ്രകാശുമായിട്ട് ബൈക്ക് പോകുമ്പോൾ തെറിച്ച് റോഡിൽ വീണ ശാലിനിയെ ആശുപത്രിയിലാക്കിയിട്ട് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാധവൻ സാറേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ആരുമില്ല. ഇപ്പൊ പരസഹായം കൂടാ ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ കുട്ടിക്ക്. പ്രകാശനെ കാണണമെന്ന് പറഞ്ഞ് കരയും, ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും. ഞാനിതൊന്നും അറിഞ്ഞില്ല ഗോപി. പ്രകാശേ, എടാ പ്രകാശേ. പ്രകാശനോട് പറഞ്ഞ് എൻ്റെ മോക്കൊരു ജീവിതം കൊടുക്കാൻ പറയണം. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ അപേക്ഷയാണിത്. പ്രകാശേ, എടാ. എന്താച്ചാ? വരുന്നു. ഈ പറയുന്നതൊക്കെ സത്യമാണോടാ? മോനെ പ്രകാശേ, സംഭവിക്കേണ്ട സംഭവിച്ചു. നീ ആ കുട്ടിയെ വിവാഹം കഴിക്കണം. മോൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. എന്റെ ബൈക്കിൽ നിന്ന് വീണു, സമ്മതിച്ചു. ഞാൻ വിവാഹം കഴിക്കണമെന്ന് വെച്ചാ അതിന്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ബൈക്കിൽ എനിക്ക് പരിചയമുള്ള പല പെൺകുട്ടികളും കയറാറുണ്ട്. ശാലിനി എല്ലാം എന്നോട് പറഞ്ഞു. മോനൊന്നും നിഷേധിക്കരുത്. അതുകൊണ്ട് പ്രകാശേ, ശാലിനിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണ്. നീ ആ കുട്ടിയെ വിവാഹം കഴിച്ചേ പറ്റൂ. ഞാനാണ് ശ്രീകുമാറിനെ കുട്ടി ഇവിടേക്ക് വന്നത്. ഗോപി, അവൻ വിവാഹം ചെയ്തിരിക്കും, ഞാനാണ് പറയുന്നത്. നടുവൊടിഞ്ഞ് അനങ്ങാൻ പോലും സാധിക്കാത്തൊരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കണമെന്നോ? എനിക്ക് പറ്റില്ല. പണമാണ് ലക്ഷ്യമെങ്കിൽ എത്ര വേണമെങ്കിലും തരാം. പ്രകാശേ, അങ്കിൾ ഇങ്ങനെ മാമാപ്പണിക്ക് പോകുന്നു ഞാൻ വിചാരിച്ചില്ല. നല്ല കമ്മീഷൻ കിട്ടുമായിരിക്കും. നീ എന്ത് പറഞ്ഞടാ? കേറി പോടാകത്ത്. വേണ്ട, പോകാനാണ് പറഞ്ഞത്. ഞാനും എൻ്റെ മകളും കാരണം ഈ വീട്ടിലെ സമാധാനം തകരരുത്. ഞാൻ പോയിക്കോളാം. എന്നെ എൻ്റെ മോളെ അപമാനിക്കാനാണോ ഗോപി എന്നെയും കൂട്ടി വന്നത്? ശ്രീകുമാർ, നിനക്ക് ശ്രീകുമാറെ ദിനേശേ, അച്ചുവേ, ദിനേശേ, മക്കളെ അച്ചുവേ, മോനെ ദിനേശേ, അയ്യോ എന്റെ മക്കളെ എവിടെ പോയോന്നോ. അച്ചേ, അച്ചേ, അച്ഛ വന്നല്ലോ. മോനിങ്ങി വാ, ഇങ്ങോട്ട് വാ. അമ്മ പാപ്പം തരാമ, അമ്മയെ പറ്റിച്ച് നടക്കണല്ലേ. മക്കള് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ, മക്കൾ ഒരുമിച്ച് മക്കൾക്ക് ദോശ എടാ, ഇതെന്റെ അമ്മായിപ്പനല്ലേ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആ എങ്ങോട്ടാ അമ്മായിയപ്പ? ഒന്ന് നിന്നേ. ഇനി അമ്മായിയപ്പന്റെ അവകാശമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന എന്നെ കാണാൻ തയ്യാറായ. മകൾക്ക് സംഭവിച്ചതുപോലെ ഒരു അപകടം.
വലിയ വീട്ടിലെ പയ്യന്മാരെ കറക്കിയെടുക്കുക, ഗർഭിണിയാണെന്ന് പറഞ്ഞ് സത്യാഗ്രഹം ഇരിക്കാൻ തന്ത വരിക, പിന്നെ എളുപ്പമായല്ലോ എല്ലാം. മണിമാളികളിൽ താമസം ഉറപ്പിക്കാൻ ശാലിനി, അവൾ എന്നോടൊപ്പം കഴിഞ്ഞതുപോലെ ആരുടെയൊക്കെ കൂടെ കഴിഞ്ഞിരിക്കും. എന്തു പറഞ്ഞതാ നാണം കെട്ടവനെ? ദ്രോഹി, നീ ഗുണം പിടിക്കൂലടാ, നീ ഒരു കാലത്തും ഗുണം പിടിക്കൂലടാ. ഒരു കവിതയായി നീ വിടരുമോ എന്തൂലിക തുമ്പിലൂടെ, ഒരു രാഗമായി നീ ഒഴുകുമോ എന്തിന തന്ത്രികളിൽ. ഒരു കവിതയായി നീ വിടരുമോ എന്തൂലിക തുമ്പിലൂടെ, ഒരു രാഗമായി നീ ഒഴുകുമോ എന്തിന തന്ത്രികളിൽ. സന്ധ്യയിൽ ആദ്യമായി കണ്ടു ഞാനഴകേ നിൻ രൂപം, ആവണി സന്ധ്യയിൽ ആദ്യമായി കണ്ടു ഞാനഴകേ നിൻ രൂപം, കനവിൻ്റെ തേരേറി നീ വരുമോ, കാണാക്കുയിലേ നീ വരുമോ, കനവിൻ്റെ തേരേറി നീ വരുമോ, കാണാക്കുയിലേ നീ വരുമോ. ഒരു കവിതയായി നീ വിടരുമോ എന്തൂലിക തുമ്പിലൂടെ, ഒരു രാഗമായി നീ ഒഴുകുമോ എന്തിന തന്ത്രികൾ. മഴയുടെ ശ്രുതിയും കാറ്റിൻ പാട്ടും കേട്ടുമയങ്ങും രാവുകളിൽ, മഴയുടെ ശ്രുതിയും കാറ്റിൻ പാട്ടും കേട്ടുമയങ്ങും രാവുകളിൽ, ഹൃദയത്തിലീണമായി നീ വരുമോ, സ്വപ്നത്തിൻ മധുരമായി നീ വരുമോ, ഹൃദയത്തിലീണമായി നീ വരുമോ, സ്വപ്നത്തിൻ മധുരമായി നീ വരുമോ. ഒരു കവിതയായി നീ വിടരുമോ എന്തൂലിക തുമ്പിലൂടെ, ഒരു രാഗമായി നീ ഒഴുകുമോ എന്തിന തന്ത്രികളിൽ. ഒരു കവിതയായി നീ
വിടരുമോ എംപൂലിക തുമ്പിലൂടെ ഒരു രാഗമായി നീ ഒഴുകുമോ എൻവി തന്ത്രികൾ. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ ഒരു വില അല്ലേ? ആ ഞാനത് നോക്കാറില്ല. പെട്ടു അമ്മ. അമ്മയോ? നീ അമ്മയെ കയ്യിലെടുക്കണം. അമ്മേ ഇതെന്റെ ഫ്രണ്ട് നന്ദിനി. ഗുഡ് മോർണിംഗ് അമ്മേ. ഞാൻ ആ ബസ് സ്റ്റോപ്പ് വരെ നാക്കിട്ട് വരാം. ശരി മോനെ, പോയിട്ട് വാ. ഇതാ എന്റെ മോന്റെ പ്രകൃതം. എന്ത് കാര്യത്തിലും ആ പെൺകുട്ടി കൊള്ളാം. എന്തൊരു ഭവ്യത. അത് ശരിയാ. ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും പ്രകാശിന് വലിയ സ്നേഹമാണ്. എല്ലാരോടും വലിയ സ്നേഹമാ. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അവന്. പ്രകാശ് എത്തിയല്ലോ. അയ്യോ ഇത്ര വേഗത്തിൽ എത്തിയോ നീ? ഇവിടുന്ന് ആ ജംഗ്ഷൻ വരെ എത്താൻ എനിക്ക് 2 മിനിറ്റ് മതി. അമ്മ കേറിക്കെ. ശരി പോട്ടെ. പിടിച്ചിരുന്നോണം. മിസ്റ്റർ ഗോപി, നിങ്ങളുടെ വിഷമത്തിൽ ഞാനും പങ്കുകൊള്ളുന്നു. മരിച്ചവരെന്തായാലും മരിച്ചു, പക്ഷേ നമുക്ക് ആ അവയവദാനത്തിലൂടെ 2 പുതുജീവനികൾ നൽകുകയും ഈ മരിച്ച ആളിൻ്റെ ഓർമ്മ അവരിലൂടെ നിലനിർത്താനും സാധിക്കും. അതുകൊണ്ട് നിങ്ങളെൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ അവയവദാനത്തിന് നിങ്ങൾ സമ്മതിക്കണം. എന്താ മാധവ, ഇത് ഒപ്പിട്ട് കൊടുക്ക. 1-2 പേരുടെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞാൽ അതും ഒരു പുണ്യമല്ലേ? എന്ത് പുണ്യം കിട്ടാൻ പോയിട്ട് പോയില്ലേ? എനിക്ക് വയ്യ. എൻ്റെ രാജയുടെ ശരീരം കേറി ഉറച്ചു. എനിക്ക് ആലോചിക്കാൻ പോലെ കഴിയുന്നില്ല. അയ്യോ മോനെ, മാഡം പ്രകാശ് അവിടെയാ. അച്ഛ പ്രകാശ് എവിടെ? എന്താ അവൻ, എന്താ പറ്റിയ? അങ്കിള് ആന്റിക്ക് എന്താ പറ്റിയ? അവരൊരുമിച്ചല്ലായിരുന്നാ പോയച്ച? എന്തെങ്കിലും ഒന്ന് പറയച്ച. എനിക്ക് അവനെ ഒന്ന് കാണണം, ഒന്ന് കാണണം അങ്കിളെ. ഒരു ദിവസത്തെ ഒബ്സർവേഷൻ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാവും. ഇപ്പൊ നോർമലാണ്. മിസ്റ്റർ ഗോപി, എല്ലാരും കൂടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാ മതി. ഞാൻ ഇവിടെ നിൽക്കാം, നീ ഇവരെയും കൂട്ടി വെക്കും. ബൈക്കും മിനി ലോറിയും കൂട്ടിമുട്ടി അമ്മ മരിച്ചു, മകൻ ഗുരുതരാവസ്ഥയിൽ. ഇത് നമ്മുടെ മാധവൻ സാറിന്റെ മകനല്ലേ? മകനും ഭാര്യയല്ലേ? ഈ ചെറുക്കൻ ബൈക്ക് പോയത് കണ്ടിട്ടില്ലേ? ഹെൽമറ്റ് ഉപയോഗിക്കില്ല. അവൻ പോണൊരു പോക്ക് കണ്ട ദൈവം പോലും സഹിക്കില്ല. ഇവനുണ്ടാക്കിയിട്ടുള്ള അപകടങ്ങൾ കുറച്ചൊന്നുമല്ല. ട്രാഫിക് സിഗ്നൽ വകവയ്ക്കാതെ വണ്ടി മുന്നോട്ടെടുത്ത് വേറൊരു സ്കൂട്ടറുമായി തട്ടി
രണ്ട് കുട്ടികൾ ആ സ്പോട്ടിൽ മരിച്ചു. ആ കുട്ടികളുടെ അമ്മ ഈ നാട്ടിൽ തന്നെ ഭ്രാന്തിയെ പോലെ ഓടി നടന്ന് റോഡിൽ കിടന്ന് മരിച്ചു. കഷ്ടം. രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ സ്നേഹം നടിച്ച് കാര്യം കഴിഞ്ഞപ്പം അവളെ അവ അപകടപ്പെടുത്തി. ഇത് ദൈവം കൊടുത്ത ശിക്ഷയാ, അല്ലാതെ എന്താ? പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നവർ പറയുന്നത് ഇവനിനി ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കില്ലെന്ന്. പ്രകാശിന്റെ കാര്യം പോക്കാം. അമ്മ ഞാൻ പോകുന്നേ. പോയിട്ട് വാ. അച്ഛ ഞാൻ പോട്ടെ. മോനെ പ്രകാശ്, ആ ഹെൽമെറ്റ് എടുത്തേടാ. ഓ ഹെൽമെറ്റ്. ഇത് രാജി, പ്രകാശ് വളരെ സന്തോഷത്തിലാണല്ലോ, എന്ത് പറ്റി അവന്? ഞാൻ പറയണോ അതോ അവന്റെ വൈന്ന് കേക്കണോ? എന്താന്ന് വെച്ചാ പറ. വേണ്ട, അവന്റെ വൈന്ന് കേട്ടാ മതി. അങ്കിളെ. മോനോ, നീയുണ്ടോ? എന്തിനാ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഉച്ചത്തെ ആഹാരം കഴിച്ചില്ലല്ലേ. മാധവീട്ടിന് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? മോനെ, ഈ കഞ്ഞി എടുത്തു കൊടുക്ക്, കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. കഴിക്കാൻ കഴി. ഗോപി ആശുപത്രിയിലല്ലേ? ഡോക്ടർമാർ പറഞ്ഞ സമയവും ദിവസങ്ങളും കഴിഞ്ഞു. എന്റെ മോൻ, അയ്യോ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടണ്ട, അവനൊന്നും സംഭവിക്കില്ല. ഈ സംഭവം നടക്കുന്ന രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മോൻ വളരെ സന്തോഷത്തിലായിരുന്നു. എന്നോട് എതിർത്ത് ഒന്നും പറയാറില്ലായിരുന്നു. പിന്നെ രാജിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് എന്നോട് പറയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രണ്ടുമൂന്ന് പ്രാവശ്യം എന്നോട് പറയാനായിട്ട് ഓടി വന്നു, ഞാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഞാൻ കേൾക്കേണ്ടതായിരുന്നു. എന്താ സാറേ? കൊടുക്ക്. ക്ലെയിമിന് വേണ്ട പേപ്പേഴ്സ് അയച്ചിട്ടുണ്ട്, മറ്റ് ആക്ടിവിറ്റീസും പൂർത്തിയായി. സാർ ഇതിലൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ പറയാൻ പാടില്ല എന്നറിയാം. ഐസിയുവിൽ കഴിയുന്ന പ്രകാശിന് ഉപകരണങ്ങളുടെ സഹായത്താൽ മാത്രമാണ് ജീവന്റെ തുടിപ്പ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഉപകരണങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് എന്റെ പ്രകാശിനെ കൊല്ലണം. നിങ്ങൾക്ക് ഫയൽ ക്ലോസ് ചെയ്യണം. എന്റെ ഒരേ ഒരു മോന സാർ അവൻ. അവന്റെ ജീവന്റെ തുടിപ്പ് മതി എനിക്ക്. എന്ത് വിറ്റിട്ടായാലും ഞാൻ അവനെ രക്ഷിക്കും, അല്ലെങ്കിൽ ഞാനും. കഴിയില്ല സാർ, എന്റെ പ്രാണനാ സാർ അവൻ. സാർ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെ പ്രതികരിക്കൂ? ഐസിയുവിൽ കിടന്ന് ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടയുന്നത് കണ്ടപ്പോ സഹിച്ചില്ല. ഈ കാക്കിക്കുള്ളിലും പച്ചയായൊരു മനുഷ്യനുണ്ട്. എനിക്കുമുണ്ട് പ്രകാശിന്റെ പ്രായത്തിലൊരു മോൻ. റോഡുകളിൽ പൊലിയുന്ന ഓരോ ജീവന്റെയും മഹസർ തയ്യാറാക്കുമ്പോഴും അപകടത്തിൽപ്പെടുന്നവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും കാക്കിയിട്ട ഞങ്ങളെപ്പോലുള്ളവരുടെ നെഞ്ചുരുകും. നേരിയ സ്പന്ദനമെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ പ്രാർത്ഥിക്കും, ഈശ്വര ഈ ജീവനൊരാപത്തം വരുത്തരുതേ എന്ന്. അപ്പോഴും ജനമനസ്സുകളിൽ കാക്കിയിട്ടവരെ കുറിച്ച് വളരെ പുച്ഛമാണ്. മാധവന്റെ മനോനിലയാണ് അവനെ കൊണ്ടിത് പറയിപ്പിച്ചത്. സാറിന് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് കരുതിയില്ല. അദ്ദേഹത്തിന്റെ ഹൃദയവേദന എനിക്ക് മനസ്സിലാവും. എന്തായാലും പറഞ്ഞേ ഉള്ളൂ, ഇറ്റ്സ് ഓക്കെ.
കാമില്ല മെഡിക്കൽ സ്റ്റോർ. ആ എനിക്കറിയാം, എനിക്കറിയാം. ശരി, വേഗം പോയിട്ട് ഞാൻ വാങ്ങി വരാം. അതെ സാറേ. ശ്രീകുമാറാ, കുറേ കാലം ആവല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു ഇത്രയും കാലം? മോളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ആണോ? എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ ലക്ഷ്മി നൽകിയ പഴങ്കഞ്ഞിയുടെ കഥ പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും ആലോചിച്ചില്ല. എല്ലാം വിറ്റുപറക്കി ബാംഗ്ലൂരേക്ക് പോയി. ഡോക്ടർമാരുടെ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധന പ്രതീക്ഷയ്ക്ക് വക നൽകി. സാറെന്താ സൂക്ഷിച്ചു നോക്കുന്നത്? എടുത്തോ മാധവൻ സാറേ. മാധവൻ സാറിൻ്റെ ചോര തന്നെയാ. അതായത് പ്രകാശൻ്റെ മുന്നിൽ അമാന്തിക്കണ്ട, എടുത്തോ. മോന് ഒന്നര വയസ്സിന്റെ വാക്സിൻ എടുക്കാൻ വന്നതാ. ഡോക്ടർ പോകുന്നതിന് മുന്നേ കാണിക്കണം. ഓ ഓ ഓ, സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മോനു മോനു, എല്ലാം വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാവും? മാധവ സാർ എങ്ങോട്ടാ? പ്രകാശന് ഇഞ്ചക്ഷനുള്ള മരുന്ന് വാങ്ങണം, അതിനിറങ്ങിയത്. ഓ ഓ ഓ മോനെ. മാധവൻ സാറ് വിചാരിക്കുന്ന പോലെ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, കൂടപ്പുറപ്പുകളെ പോലെയാ. എന്നാൽ എൻ്റെ പ്രകാശൻ്റെ കുഞ്ഞിനെ ഒരു പ്രാവശ്യം കാണിച്ചോട്ടെ, അവന് തെല്ല ആശ്വാസമായാലോ. ഇല്ല ഇല്ല, ഇനി ഈ കുഞ്ഞിനെയോ ശാലിനിയോ കാണാൻ അവന് അർഹതയില്ല. അവളുടെ മനസ്സിൽ എന്നേ അവൻ മരിച്ചു കഴിഞ്ഞു. ഒരു വിധവയ്ക്ക് തുല്യമാണവൾ. അവനർഹിക്കുന്ന ശിക്ഷ ദൈവം അവന് കൊടുത്തു. വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. പോട്ടെ മാധവൻ സാറേ, ഇനി നമ്മൾ കാണാനിടയാകരുത്, കാണാനിട വരരുത്. നടക്ക്. ശ്രീകുമാറെ, എൻ്റെ മോന്. എനിക്ക് അവിടം വരെ പോയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേ. ഈ ക്യാഷ് വെച്ചോ, ബില്ല് പേ ചെയ്തിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത്. ശരി ശരി, അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്താം. പ്രകാശനോട് പറഞ്ഞാൽ മതി. ശരി അങ്കിൾ, ശരി അങ്കിൾ. വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം ക്ലിയർ ചെയ്തോളാം. ആ ക്യാഷ് ഇത് മതിയാവും. ഓ മതിയാവും അങ്കിൾ. ഹായ് അങ്കിൾ. ആ സുഖാണോ? എന്താ ഇവിടെ? മയൂരി, ഇപ്പൊ തിരക്കുള്ള താരമായി കഴിഞ്ഞല്ലോ. ചാനലുകളിലെല്ലാം നിറഞ്ഞേൽപ്പുണ്ട്. അത് ഈശ്വരാനുഗ്രഹമാണ്. അങ്ങ് എന്നോട് അന്ന് കാണിച്ച ദയയും എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റായി തീർന്നു. ആ ദിവസം എനിക്ക് മറക്കാനാവില്ല അങ്കിൾ. അല്ല മോൾ, ഈ വഴിക്ക് ഇവിടെ അടുത്തൊരു ഷൂട്ടുണ്ട്. പ്രകാശിനും അമ്മയ്ക്കും ഉണ്ടായ ട്രാജഡി പത്രത്തിലൂടെ വായിച്ചു. എനിക്ക് വളരെ ദുഃഖമുണ്ട്. പ്രകാശൻ എങ്ങനെയുണ്ടിപ്പോ? ആ എന്തു പറയാന്, ഒന്ന് തിരിയണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം. ചാനലുകളിൽ മയൂരിയെ കാണുമ്പോൾ കണ്ണുകൾ നിറയും. കാണിച്ചുകൂട്ടിയ വിട്ടിത്തരങ്ങളെ ഓർത്ത് പൊട്ടിക്കരയും. ഈ ഞാൻ എന്തു ചെയ്യാനാ? എനിക്ക് പ്രകാശിനെ കാണണമെന്നുണ്ട്. ഇവിടുത്തെ ഷൂട്ട് തീരുന്നതിന് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ വരാം. ഇന്ന് ഡിസ്ചാർജ് അല്ലേ? മാഡം ഹോസ്പിറ്റലിൽ കാണത്തില്ല, ഇന്ന് ഡിസ്ചാർജ് ആവാൻ. അതെ, നമ്പർ ഞാൻ തരാം, മാഡം വിളിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, നമ്പർ തരൂ. 9895394901. ഓക്കെ ഓക്കെ, ശരി മോളെ, ഞാൻ വരാം. ശരി. വിനീതേ, ഡാ വിനീതേ, നീ എന്താ നോക്കി നിൽക്കുന്നത്? ഒന്ന് ഹോസ്പിറ്റലിൽ ചെല്ല്. നിങ്ങൾ രണ്ടാളും എന്തിരിപ്പായത്? പ്രകാശിന്റെ കിടപ്പും മാധവന്റെ ദുഃഖവും കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. എങ്ങനെ കഴിഞ്ഞിരുന്ന വീടാ അത്? എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞില്ലേ? എനിക്ക് വിഷമമില്ലെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? രാജിയുടെ സ്വയം പുകഴ്ത്തിയുള്ള സംസാരം ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു.
എനിക്കും സങ്കടമുണ്ടമ്മേ. ഞാൻ ആൻറ്റി ഇന്നലെ സ്വപ്നം കണ്ടു. എന്നോട് ആൻറ്റിക്ക് എന്തിഷ്ടമായിരുന്നു? മോൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ എന്താ ആലോചിക്കാന്ന് വെച്ചാ, സംഭവിക്കാണ്ട് എല്ലാം സംഭവിച്ചില്ലേ? ആൻറ്റിയിലൂടെ അവനും പോയാൽ മതിയായിരുന്നു. മാധവന്റെ കാര്യമാണ് ഏറെ കഷ്ടം. ഇതാ പറഞ്ഞതേ ഉള്ളൂ. മോനെ വിനീതേ, ആ ഈ മെഡിസിൻ ഒന്ന് വാങ്ങിക്കൊണ്ടുവാ. ശരി. പുറത്തേക്ക് ഇറങ്ങാൻ എന്നെ കൊണ്ടാവുന്നില്ല. ഓരോരുത്തരുടെ ചോദ്യങ്ങളും നോട്ടവും എനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണിത്. ഇത് വച്ചോ, പിൻ നമ്പർ ഈ പേപ്പറിലുണ്ട്. ശരി, അവനോട് ഒറ്റയ്ക്കുക, ഞാൻ അങ്ങോട്ട് പോട്ടെ. പോട്ടെ സമയം. എന്താ പ്രകാശേ, ആക്സിഡന്റ് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. പ്രകാശിന് ബൈ ചാൻസിൽ സംഭവിച്ചെന്ന് മാത്രം. ഞാൻ കാണിച്ചു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം ദൈവം ഒരുമിച്ച് ശിക്ഷ നൽകി. ഈശ്വരന് ഓരോന്ന് എന്നോട് ചോദിച്ച് ശിക്ഷിക്കുന്നത് പോലെ വയ്യ, ഇങ്ങനെ കിടന്ന് നരയിക്കാൻ വയ്യ. മനോധൈര്യം കൈവടിയരുത്, എല്ലാം ശരിയാകും. എനിക്കൊരു വിശ്വാസമില്ല. എൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു ഗുണപാഠമാണ്. ഞാൻ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾക്ക് ഞാൻ ലജ്ജിക്കുന്നു. ഹെൽമെറ്റ് വയ്ക്കാതെയുള്ള ബൈക്ക് യാത്രയും അമിതമായ സ്പീഡും എൻ്റെ അമ്മയുടെ ജീവനെ പകരിച്ചു. എൻ്റെ ജീവിതം ഇങ്ങനെയുമായി. പ്രകാശ്, ഇങ്ങനെ നിരാശനാകരുത്. ജീവന് തുല്യ സ്നേഹിക്കുന്ന അച്ഛനും ഫ്രണ്ട്സും ഒക്കെ ഇല്ലേ? കൂട്ടുകാർ എല്ലാവരും എൻ്റെ പണത്തെയും പ്രൗഢിയുമാണ് സ്നേഹിച്ചത്. ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് തവണ വന്നതല്ലാതെ പിന്നെ ഇതുവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഏക പ്രതീക്ഷ എൻ്റെ നന്ദിനിയാ. ഹലോ. ഓക്കെ സർ, ഇപ്പം എത്താം. സോറി, പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചതായിരുന്നു. പ്രകാശ് ഒന്നും കൊണ്ടും വിഷമിക്കരുത്. ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും പ്രകാശിന് നന്ദിനിയുണ്ട്. ശരി എന്നാ. ശരി, വീണ്ടും ഞാൻ വരും. ശരി അങ്കിൾ. സ്പൈക്കർമാർക്ക് ട്രാഫിക് പോലീസിൻ്റെ താക്കീതും ബോധവൽക്കരണ ക്ലാസ്സും. ഹെൽമെറ്റ് ഇല്ലാത്തവരെയും മതിയായ രേഖകൾ ഇല്ലാതെ വരുന്ന യുവതീ യുവാക്കളെയും പിടികൂടുകയും അവരിൽ നിന്ന് ഈടാക്കിയ തുകയ്ക്ക് ഹെൽമെറ്റ് വാങ്ങിക്കൊടുക്കുകയും താക്കീത് നൽകി വിട്ടയക്കുകയും ചെയ്തു. അതെന്തായാലും നല്ലത് തന്നെയാ. ആരെന്ത് പറഞ്ഞാലും ഉപദേശിച്ചാലും ചോരത്തിളപ്പുള്ള പ്രായത്തിൽ അതെല്ലാം പരിഹസിച്ച് തള്ളാറാണ് പതിവ്. എൻ്റെ അച്ഛനും നീയും എന്നെ എന്തുമാത്രം ഉപദേശിച്ചു, ഞാനെല്ലാം പുച്ഛിച്ച് തള്ളി. അത് കാരണം എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ്റെ ദുഃഖസാന്ദ്രമായ മുഖം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇതാ കണ്ടില്ലേ, ജീവശവം പോലെയുള്ള എൻ്റെ കിടപ്പ്. ഒന്ന് അനങ്ങണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം വേണം. ഇനി എനിക്ക് ഒരു പ്രതീക്ഷയുള്ളൂ. എൻ്റെ നന്ദിനി ഈ അവസ്ഥയിലും അവളെന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അതല്ലേ നീ വിളിച്ചപ്പോൾ അവൾ വരാന്ന് സമ്മതിച്ചത്? ആ, നന്ദിനി വരുന്നു കേട്ടോ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അമ്മയോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയാം. ആ ഇരിക്കുക കേട്ടോ. ആ
നന്ദിനി ഇരിക്ക. നമ്മുടെ കാര്യം അച്ഛനോട് ഞാൻ പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷമായി. എനിക്ക് വേഗം കിടക്കയിൽ നിന്ന് പഴയതുപോലെ എണീറ്റ് നടക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞു. നീ പറയാറില്ലേ, എന്നെ പോലെ ത്രില്ലായ രണ്ട് കൊച്ചുമിടുക്കന്മാരെ തരാന്ന്. എനിക്ക് സന്തോഷമായി. എന്നെ സ്നേഹിക്കാൻ, തലോടാൻ, ഒരമ്മയുടെ സ്നേഹം പകരാൻ എനിക്ക് നന്ദിനിയുണ്ടല്ലോ. സോറി പ്രകാശ്, ഈ അവസ്ഥയിൽ നമുക്ക് ഒന്നിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മോൻ എന്തിനാ കരയുന്നത്? ഞാൻ എന്റെ അമ്മയെ ആലോചിച്ച് അഹങ്കരിച്ച് തിമിർത്ത് കഴിഞ്ഞ എനിക്ക് ദൈവം തന്ന ശിക്ഷ. അച്ഛ, എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്തിന്? എന്റെ മോനോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ. എങ്കിൽ എന്നെ അച്ഛൻ മരിക്കാൻ അനുവദിക്കണം. അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ. അച്ഛ അങ്ങനെ പറയരുത്. കൊള്ളാം, ഇത് ശരിയാവില്ല. ഇത് ആരൊക്കെയാണെന്നറിയാമോ? രാജിയുടെ അവയവങ്ങൾ സ്വീകരിച്ചവരാ. ഇത് അഭിലാഷ്, രാജിയുടെ കണ്ണുകളാ ഈ കാണുന്നത്. എന്റെ രാജിയുടെ കണ്ണുകൾ! അയ്യോ, എന്റെ രാജിയുടെ കണ്ണുകൾ! അന്ധകാരത്തിലായിരുന്നു എനിക്ക് വെളിച്ചം തന്നത് ഇവിടുത്തെ അമ്മയുടെ കണ്ണുകളല്ലേ. ആ അമ്മയുടെ കുടുംബത്തിലെ നല്ലവരായ നിങ്ങളെയൊക്കെ കാണാനല്ലേ അച്ഛൻ ഞാൻ വന്നത്. ഞാൻ പീറ്റർ. ഇവിടുത്തെ അമ്മയുടെ വൃക്കകളാണ് എന്റെ ജീവൻ പിടിച്ചു നിർത്തുന്നത്. പ്രകാശിന് വിദഗ്ധ ചികിത്സ കൊടുക്കണം സാർ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. വൈദ്യശാസ്ത്രം പരമാവധി ശ്രമിച്ചു. ഇനിയെല്ലാം ദൈവത്തിങ്കൾ സമർപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ രണ്ടാളും വന്നല്ലോ, അതും മതി എനിക്ക്. അപ്പോ ഞങ്ങൾ പോയിട്ട് വീണ്ടും വരാം സാർ. ശരി, കാണാം. എന്തായാലും വേഗം സോപ്പിട്ട് വന്നാൽ മതിയായിരുന്നു. ആ ശരി, കാണാം. മോനെ, പ്രകൃതി സൗന്ദര്യം എന്റെ കണ്ണുകളിലൂടെ ആസ്വദിച്ച് തുടങ്ങിയതേ ഉള്ളു. നീ ഇനിയത് നശിപ്പിക്കണോ? ഹെൽമെറ്റ് തലയ്ക്ക് സംരക്ഷണം നൽകാനുള്ളതാ, എടുത്ത് തലയിൽ വയ്ക്ക്. മോനെ നിക്ക്, ഹെൽമെറ്റ് ക്ലിപ്പ് ചെയ്യ്, അല്ലാതെ അത് വെച്ചിട്ട് കാര്യമില്ല. നിൽക്കു മോനെ, മരണത്തിന്റെ വക്കോളം എത്തിയ നീ എന്റെ വൃക്കുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിന്റേതൊരു പുനർജന്മമാണ്, അത് നശിപ്പിക്കരുത്. സീറ്റ് ബെൽറ്റ് ധരിക്കൂ, സുരക്ഷിതമായി യാത്ര ചെയ്യൂ. ഞാൻ എന്റെ പ്രകാശനെ അല്പം നിയന്ത്രിച്ചിരുന്നെങ്കിൽ എനിക്ക് അകാല മരണം സംഭവിക്കില്ലായിരുന്നു. എന്റെ പ്രകാശനും
എനിക്കും ഈ ഗതി വരില്ലായിരുന്നു. ആരൊക്കെയത്? രാജിയുടെ അവയവങ്ങളെ സ്വീകരിച്ച പ്രകാശ്. ഇന്നത്തെ തലമുറ ലക്ഷ്യബോധമില്ലാത്തവരും അഹങ്കാരികളും സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്തവരുമായി അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുത്തരവാദികൾ മാതാപിതാക്കളാണെന്നുള്ള കാര്യം പറയാതെ വയ്യ.